പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നതെന്ന് വിചാരിക്കേണ്ട നമ്മളെ ചുറ്റിനും ആൾക്കാർ ഗേൾസ് ആൾക്കാരായിരുന്നു ഗേൾസ് നാല് വലിയ ആൾക്കാരും പിന്നെ രണ്ട് പത്തിലും പ്ലസ് ഒന്നിലും പഠിക്കുന്ന രണ്ടാൾക്കാരും ഗസ് ഈ കുടകം പിടിച്ചു നിക്കണേ നമ്മളെ കൊച്ചാപ്പ നമ്മൾ കൊച്ചാപ്പ എന്നാണ് വിളിക്കുന്നത് നമ്മളെ കൊച്ചാപ്പ നമ്മളെ കൂടെ ഉണ്ട് പിന്നെ അതിൽ നമ്മൾ പാടിക്കണത് നമുക്ക് വെള്ളം കാണിച്ചാലും ധൈര്യം തന്നെ കൊച്ചാപ്പയാണ് കൊച്ചാപ്പൊക്കെ തന്നെ ആദ്യം ഇരിക്കുന്ന ഒരു ബിഗ് സല്യൂട്ട് ഗേൾസ് നമ്മളെ കൊച്ചാപ്പ മാത്രമാണ് ക്യാമറയ്ക്ക് ഫേസ് ചെയ്തത് ബാക്കി ആരും ക്യാമറയ്ക്ക് ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ ഗായീഷ് പിന്നെ നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെയാണ് വേണം കേട്ടോ ഈ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം എന്ന് പറയാനില്ലേ ഗേശ് എന്നാലും ഒരു ചെറിയൊരു പൊക്കം അത്ര തന്നെയാണ് ഗേശ് പിന്നെ ഈ താഴത്തെ അവിടെ തോട്ടിൻ്റെ അവിടെ പല ചെറിയൊരു തോടാണ് ഗായ് അതിൻ്റെ അതും അറച്ച് വെള്ളം പിന്നെ ഈ ഒരു ഭാഗം മുന്നേ ഒന്നും ഇല്ലായിരുന്നു അത് മഴ പെയ്യുമ്പോൾ മാത്രം എന്താ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് അപ്പഴപ്പടി മാത്രമേ വെള്ളം വരുത്തുള്ളൂ നമ്മൾ മദ്രസ പോണ വഴിയായിരുന്നു ഗേശ് ഇപ്പം ഇവിടെ വരുന്ന പാലൊന്നും കാണാല്ലെട്ടോ പാലൊക്കെ വെള്ളത്തിന്റെ അടിയിലെന്ന് തോന്നണ ചെറിയൊരു തോട് അതിൻ്റെ ഉണ്ടായാലൊരു പാലം പാലത്തിനെ കാണാനും ഇല്ല കുട്ടികളെ ആരെങ്കിലും ഈ വീഡിയോ കാണാമെങ്കിൽ ദയവ് ഏത് രക്ഷിതാക്കളുടെ രക്ഷിതാക്കൾ ഉള്ളപ്പം നിങ്ങൾ വയ്ക്കും അല്ലാണ്ട് രക്ഷിതാക്കൾ ഇല്ലാത്തപ്പം നിങ്ങളാരും കുളത്തിൻ്റെ അടുത്തോ അതിൻ്റെ ഒന്നിൻ്റെ അടുത്തോ വലുത് വെള്ളപ്പൊക്കത്തിൻ്റെ ഒന്നിൻ്റെയും പ്രത്യേകിച്ച് ഈ തോടുകള് യെസ് ഞാൻ ഒരു ദിവസം തോട്ടിൽ പണ്ട് ഞാനും കാക്കായും കൂടെ ഇവിടെ മീനെ പിടിക്കാൻ വേണ്ടി വന്നായിരുന്നു യേശ് എന്നിട്ട് തോടിന്റെ അപ്പറടുത്ത് ചാടിയപ്പോൾ തോട്ടിൻ്റെ ദിവസമായി പിന്നെ ഒരു ചെരുപ്പം കാണാതില്ലായിരുന്നു ഏശ് പിന്നെ ഒരു ചെരുപ്പം കൊണ്ട് നമ്മൾ ഇങ്ങനെ വീട്ടിൽ വന്നു ആദ്യം ഇവിടെ കിടന്നും വെള്ളത്തിച്ചാടണപ്പോ ഞാൻ ഓടി വന്ന എറ്റ ചാട്ട അതിനാച്ചിട്ട് സ്ലോ മോഷനിൽ കാണിച്ചു തരാം കേട്ടോ അവനും ചാടിയതിനാച്ചിട്ട് സ്ലോ മോഷനിൽ തന്നെ ഇട്ടേക്കണം യേശിനാ ചാടുന്നു വെള്ളം തെറിക്കുന്നു ഓടുന്നു ഷോ സ്ലോ മോഷനിൽ ഇട്ടപ്പോൾ നിങ്ങൾക്ക് പറ എനിക്ക് പറയാ പറ്റിയില്ല ഗൈസ് പിന്നെ മൂസിനെ കൂടെ ചാടിയായിരുന്നു ഗൈസ് പക്ഷെ അവനെ കാണാ പറ്റിയില്ല ഗൈസ് പിന്നെ നമ്മൾ കുറേ നേരം പിന്നെ നമ്മൾ സൽമാനും ഓടി വന്നു അതിൽ ആ സമയം കണ്ട ചെരുപ്പിന് വെള്ളം കോരി എറിയലും എറിയല് തന്നെ പിന്നെ സൽമാനും ഓടി വന്നു ഗൈസ് അങ്ങനെ അമ്മയോട് കുറേ നേരം ചെയ്തു കളിക്ക പിന്നെ യേസ് ഇന്നലെയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് മെനിങ്ങാന്നാണെന്ന് തോന്നുന്നു ഗേസ് മെനിങ്ങാന്ന് നമ്മൾ ചീ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മഴ പെയ്തു പിന്നെ നമ്മൾ വീട്ടിൽ പോയി പിന്നെ ഇന്നലെ ആട്ടോ ഷൂട്ട് ചെയ്തത് ഇന്നലെ ഷൂട്ട് ചെയ്തതും ഇന്ന മെനിങ്ങാന്ന് ഷൂട്ട് ചെയ്തതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഏഴ് ആദ്യം കണ്ടില്ല അതോ അതൊക്കെ മെനിങ്ങാന്ന് ഷൂട്ട് ചെയ്താട്ടോ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്തത് അതും ഇതിലുണ്ട് കേട്ടോ ഇന്നലെ അടുത്തതും ഇന്നത്തതും ഉണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ ഗേശ് നമ്മൾ വേറെ സ്ഥലത്തോട്ട് വന്നു ഗേഷ് ഇവിടെ നോക്കിയപ്പോൾ ഭയങ്കര ദനീയ ദയനീയമായ അവസ്ഥയിലാണ് ഗേസ് വാഴ വാഴകളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാറായി തോന്നുന്നു ഗേസ് തോടായിരുന്നു ഗേശ് ഇവിടെ ഒരു തോടുണ്ട് ഗേസ് ഇവിടെ ഒരു വാഴ കൃഷിയുണ്ട് ഗേസ് ആ വാഴ കൃഷി മണ്ടെയിൽ അത്രയും വെള്ളം കയറിയിക്കുക ഗേഷ് എന്തു ദനീ ദീയ അവസ്ഥയാ ഗ് പിന്നെ ദയനീയമായ അവസ്ഥ ആ അത് പറഞ്ഞപ്പോൾ എന്നെ നാക്കന്നൊന്നും തിരിഞ്ഞില്ലേ കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ ഗായ് പിന്നെ നമ്മൾ ഒന്നേന്ന് വീണ്ടും പോലെ ചേച്ചി നമ്മൾ ചാടിച്ചാടി നമ്മളെന്താ ഗൊറിലെ പോലെ ചാടിച്ചാടിച്ചാടി ഓടി ഓടി കണ്ട പിടിക്കുന്ന ഒക്കെ ഓടി ചാടിച്ചാടി ഞാനും അതിലും കൂടെ ഓടി പോകാറുണ്ട് ചേച്ചി പോയിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ഒക്കെ നിന്ന് ചേച്ചി കല്ലൊക്കെ എടുത്തതിനകത്ത് അറിഞ്ഞ് നോക്കി ചേച്ചി മീനൊന്നും ചത്തു കണ്ടില്ല പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും ഇവിടെ ഒരു വാഴ ഒരു മണ്ട വെച്ചോട ഇത് കഷ്ടാണ് ഇവിടെ ഇത്രയൊക്കെ വെള്ളപ്പൊക്കമേ ഉള്ളു പക്ഷെ പല സ്ഥലത്തും വീടുകളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഗൈസ് നമ്മളെ സൽമാനും മൂസയും കൂടെ കൂടെ തിമിർത്ത് മറിയാണ് ഞാനും അവിടെ കിടന്ന് തിമിർത്ത് മറിയാണ് ഞാൻ അവിടെ തോട്ടിന്റെ അപ്പുറത്തെടുത്ത് ചാടും ഇപ്പുറത്ത് ചാടും പിന്നെ നമ്മളെ കൊച്ചാപ്പ ഗൈഷ് ഇപ്പഴും അവിടെ തന്നെ നിപ്പുണ്ടാട്ടോ ആള് ആളെങ്ങും പോയിട്ടില്ല നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ അടിക്കാനൊന്നും അല്ല കേട്ടോ കൊടയും കൊണ്ട് വന്നിരിക്കണേ ഷാൻ നമ്മൾ മഴ പെയ്യുമ്പോ നമ്മളെ കൊടയിലേക്ക് എത്തിക്കൊണ്ട് പോവാനാണെന്ന് തോന്നുന്നു നമ്മളെ സ്നേഹ നിധി ആയിട്ടുള്ള കൊച്ചാപ്പ ഗൈസ് പിന്ന ഇവിടെ സൽമാനും മൂസനിയും ഓടി കളിച്ചു ചേച്ചി പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഒരു വാഴ ഇവിടെ ഒടിഞ്ഞു കിടക്കുന്ന ഗൈസ് ഇത് മെനിങ്ങാ നിർത്ത വീഡിയോ ആണോട്ടോ വാഴയ്ക്ക് ഒടിഞ്ഞ് കിടക്കുന്നത് എൻ്റെ പണ്ടേലൊരു എൻ്റെ പണ്ടേല് കൊല ആ കൊലയും നമ്മളെ നാട്ടില് വാഴക്കുമ്പോൾ എന്നാണ് പറയുന്നത് നിങ്ങളെ എന്താ വിളിച്ചോ വാഴിച്ചുണ്ടെന്നോ എന്താ വിളിച്ചോ എനിക്കറിയത്തില്ല ഇവനെ നിങ്ങളെ നാട്ടിൽ എന്താണ് വിളിക്കുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ മ്യൂസക്കൊക്കെ കേട്ട് ബോറടിച്ചോ ഇനി ഞാൻ തന്നെ സംസാരിക്കാം ഇനി നമ്മളിവിടെ കുറേ നേരം ഇങ്ങനെ കളിച്ചും പറഞ്ഞോടൊക്കെ നിന്ന് കഴിച്ചു ഇനി അവിടെ കുറെ മീനുകളെ കാണാൻ പറ്റൊന്നുമില്ലെന്ന് തോന്നുന്നു നിങ്ങടെ കുറച്ച് മീനുണ്ടായിരുന്നു കേസ് ഇവിടെ ഒരു ചെറിയൊരു തോടും ഉണ്ട് തോടിൻ്റെ ആ ഭാഗത്താണ് കേസ് എന്താ അവിടെ ചെക്കെന്തൊക്കെ ചൂണ്ടി കാണിക്കുന്ന കണ്ട കേട്ടോ ഈ വെള്ളമൊക്കെ മാറിയതിന് ശേഷം ഇങ്ങോട്ടൊന്നും വരണം മീൻ പിടിക്കാനൊക്കെ കുറച്ച് അഫായം കൂടെ കൂട്ടണം അതിന് ഏകദേശം ആ സമയത്തായാലും നമ്മളെ കാക്കയാണെങ്കിൽ അപ്പുറത്തെ അപ്പുറത്തോട്ട് ഇച്ചിരി ദൂരോട്ട് പോയി ഈ വീഡിയോയും പിടിച്ചോണ്ട് വന്നത് കേട്ടോ കൊറോണയും വെള്ളപ്പൊക്കവും കാരണം നമ്മുടെ കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിനെല്ലാം ഒരു മോചനം കിട്ടാനായി നമുക്ക് കൂട്ടമായി പ്രാർത്ഥിക്കാം ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി